ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ്സിലെ മലയാളം ആണ്. അപ്പോൾ നമുക്കതിലെ പാഠങ്ങളിലേക്ക് പോകാം. എൻ്റെ കേരളം ആദ്യമായൊരു കവിതയാണ്. പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും നീളേ കളകളം പാടും കാട്ടു ചോലയു മാമണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീളി നിവർത്തി നിന്നാടും കൊച്ചു കേരമാരതകത്തോപ്പും നീളെ കുളിരങ്ങി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. അതാണ് ഈ കവിത. ഈ കവിത ആരാണ് എഴുതിയിട്ടുള്ളത്? ഗോപാലകൃഷ്ണൻ കോലഴി അല്ലേ. എൻ്റെ കേരളം എഴുതിയത് ആരാണ്? ഗോപാലകൃഷ്ണൻ കോലഴി. ഇനി അടുത്ത് നോക്കൂ, നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? ഈ കവിതയിൽ നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? തോട്, പുഴ, കേരങ്ങൾ അല്ലേ, കേരവൃക്ഷങ്ങൾ, തെങ്ങുകൾ, പിന്നെ എന്തൊക്കെയാണ്, കുളങ്ങൾ, അങ്ങനെ ഒരുപാട്, വയൽ, പാടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിനെ സുന്ദരമാക്കുന്നുണ്ട്. വരച്ചു യോജിപ്പിക്കും. പാടും പീലി നിവർത്തിയാടുന്ന, മോടി കൂടും തുള്ളിക്കളിക്കുന്ന. ഇനി അതിൻ്റെ വലതുഭാഗത്ത് നോക്കൂ, മലരണിക്കാട്, കടല്, പുഴകൾ, തെങ്ങിൻ തോപ്പ്. ഇത് ഏതിനാണോ യോജിച്ചത് അതിന് നേരെ വരക്ക്. ഓക്കെ, ഇനി അടുത്തത് നിറം നൽകാം. നല്ല സുന്ദരമായൊരു ഒരു നാടിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് നല്ല സുന്ദരമായിട്ട് നിറം നൽകാം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാം. കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. എൻ്റെ നാട്ടിൽ പാട്ടു പാടി എഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. ആ കവിത ആരംഭിച്ചതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലുള്ളത് എന്നും കവിതയിൽ എന്തൊക്കെയാണുള്ളതും രണ്ടും താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതൊക്കെയുള്ള എൻ്റെ കേരളം എത്ര സുന്ദരമാണ്, അതാണ് അവസാനം പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും എൻ്റെ കേരളം എന്തു ഭംഗിയാണ്. അപ്പോൾ അതിനനുസരിച്ച് കവിതയുടെ ആശയം വ്യക്തമാക്കിയിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇനി അടുത്ത് നോക്കൂ, ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിനുണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. എന്താണ്, അഭിനന്ദും നന്ദനയും അവരുടെ അമ്മമ്മയുടെ നാട്ടിൽ പോവുകയാണ്, അമ്മമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിനിടയിൽ അവർ കണ്ട കാഴ്ചകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയുണ്ട്? ഒരാൾ മീൻ പിടിക്കുന്നു, കുട്ടികൾ കളിക്കുന്നു, പശുകൾ പുല്ല് തിന്നുന്നു, റോഡ്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ഇനി അടുത്ത് നോക്കൂ, ബാഗുമെടുത്ത് ആറാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിളുങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും ആകെ ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കാർ പാലത്തിലേക്കു കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക് ചുക് ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ട് രസിച്ചു. കാർ നാട്ടിൻ പുറത്തെത്തി. റോഡിൽ തിരക്കു കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ചവിരിച്ച പാടങ്ങൾ,
അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിനു നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. അഭിനന്ദൻ നന്ദനയും അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്, നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിൽ പോയപ്പോൾ അവർ കണ്ട കാഴ്ചകളാണ് ഈ ഒരു പേജിലൂടെ പറയുന്നത്. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ? മുത്തശ്ശി ചോദിച്ചു. ഇനി അടുത്ത് നോക്കൂ, പറയാം, എഴുതാം. നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? ആ, ഒരുപാട് കാഴ്ചകൾ കണ്ടുലേ. പാടം, മീൻ പിടിക്കുന്ന ആളെ കണ്ടു, പിന്നെ എന്തൊക്കെയാണ് കണ്ടത്? ആ, നിങ്ങൾ കണ്ടെത്തി എഴുതൂ. നാട്ടിൻ പുറത്ത് അവർ എന്തൊക്കെ കണ്ടു? നാട്ടിൻ പുറത്തെത്തിയപ്പോൾ അവർ എന്തൊക്കെയാണ് കണ്ടത്? ആ ഒരു ഭാഗം കൂടി നിങ്ങളൊന്ന് വായിച്ചിട്ട് കണ്ടെത്തുക. പറയാം. പട്ടണത്തിലെയും നാട്ടിൻ പുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ? അല്ല അല്ലേ? എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്? പട്ടണത്തിലെയും നാട്ടിൻ പുറത്തെയും കാഴ്ചകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? നിങ്ങളെല്ലാവരും പറയൂ, എഴുതാം. പാടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. വീതിയേറിയ റോഡ്, ഡാഷ് പുഴ, ഡാഷ് തോട്, ഡാഷ് പാടങ്ങൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, ഡാഷ് മുറ്റം, ഡാഷ് മലനിരകൾ. അപ്പോൾ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പാടത്തിൽ നിന്ന് കണ്ടെത്തി പൂരിപ്പിക്കുക. വാക്യം മാറ്റി എഴുതാം. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. ആ വാക്യം മാറ്റിയിട്ട് നിങ്ങൾ കണ്ടെത്തി എഴുതുക. തൊട്ടു തൊട്ട് വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. തൊട്ടു തൊട്ട് വെച്ചിരിക്കുന്ന ആ അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം നിങ്ങൾ മാറ്റിയിട്ട് അതിന് യോജിച്ച ഒരു വാക്യം നിങ്ങൾ എഴുതുക. അടിവേര ഇട്ട വാക്കുകൾക്ക് പകരം തലങ്ങും വിലങ്ങും, നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ആ വാക്യങ്ങൾ അങ്ങോട്ട് മാറ്റുക. ശേഷം ഈ വാക്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാം. പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. മുത്തശ്ശിക്ക് സന്തോഷമായി. യാത്രക്ക് തയ്യാറായി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ഈ ആശയങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് വരുന്നത്? അതിനനുസരിച്ച് ഫസ്റ്റ് വരുന്ന ഭാഗം ഏതാണ്, സെക്കൻഡ് ഏതാണ്, തേർഡ് ഏതാണ്, ഫോർത്ത് ഏതാണ്, ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രമപ്പെടുത്തി എഴുതുക. മാണിക്യച്ചെമ്പഴുക്ക. മാഞ്ചുവട്ടിൽ കുട്ടികളുടെ ബഹളം. അഭിനന്ദും നന്ദനയും അങ്ങോട്ടോടി. അയൽപ്പക്കത്തെ കുട്ടികൾ കളിക്കുകയാണ്. ഏത് കളിയാണ് നിങ്ങൾ കളിക്കുന്നത്? നന്ദന ചോദിച്ചു. മാണിക്യച്ചെമ്പഴുക്ക, അതെങ്ങനെയാ കളിക്കുന്നത്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം, ഉണ്ണി പറഞ്ഞു. മാണിക്യച്ചെമ്പഴുക്ക കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ണി നന്ദനക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും പിറകിലേക്ക് കൈകെട്ടി വട്ടത്തിൽ നിൽക്കണം. ഉണ്ണി നന്ദനക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി എന്താണ് നോക്കാം? നടുവിൽ ഒരു കുട്ടിയും വട്ടത്തിൽ നിൽക്കുന്നവർ പാട്ടുപാടിക്കൊണ്ട് ഒരു പഴുത്ത അടക്ക പിറകിലൂടെ കൈമാറണം. ഈ അടക്ക കൈമാറുന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത്. ഓടുന്നോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക, ആ കയ്യിലെ കയ്യിലേ മാണിക്യച്ചെമ്പഴുക്ക, നടുവിലിരിക്കുന്ന വിരുദ്ധനറിയാതെ ഓടുന്നോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം. പറഞ്ഞത് ശരിയായാൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം. പറഞ്ഞത് ശരിയായില്ലെങ്കിലോ ആ കുട്ടി തന്നെ വിരുദ്ധനായി തുടരണം. അതാണ് ഈ ഒരു കളിയുടെ നിർദ്ദേശങ്ങളും അതിൻ്റെ നിയമങ്ങളും.